നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ഉള്ള ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് കണ്ടിരുന്നു. ഇനി അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് സെയിം കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന, അതായത് ഹോമോജീനിയസ് ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന തേർഡ് ആൻഡ് ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ജനറൽ ഫോം എ വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് ബി വൈ ഡബിൾ ഡാഷ് പ്ലസ് സി വൈ ഡാഷ് പ്ലസ് ഡി വൈ ഈക്വൽ ടു സീറോ, വേർ എ നോട്ട് ഈക്വൽ ടു സീറോ. എ നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളത് തേർഡ് ഓർഡർ ആവാനുള്ള കണ്ടീഷനാണ്. ദെൻ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് തരുമ്പോൾ ആദ്യം ചെയ്തിരുന്നതുപോലെ തന്നെ ആദ്യം ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ട്രിപ്പിൾ ഡാഷിന് പകരം എം ക്യൂബ്, നമ്മൾ അവിടെ വൈ ഡബിൾ ഡാഷിന് പകരം എം സ്ക്വയർ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. വൈ ട്രിപ്പിൾ ഡാഷിന് പകരം എം ക്യൂബ്, വൈ ഡബിൾ ഡാഷിന് പകരം എം സ്ക്വയർ, വൈ ഡാഷിന് പകരം എം, വൈക്ക് പകരം എം റേസ് ടു സീറോ അതല്ലെങ്കിൽ വൺ. ആ രീതിയിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കിട്ടും. സോ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: എ എം ക്യൂബ് പ്ലസ് ബി എം സ്ക്വയർ പ്ലസ് സി എം പ്ലസ് ഡി ഈക്വൽ ടു സീറോ. ഇത് തേർഡ് ഓർഡർ ഇക്വേഷൻ ആണ്. നമുക്ക് എമ്മിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. തേർഡ് ഓർഡർ ആയതുകൊണ്ട് അതിന് മൂന്ന് റൂട്ട്സ് ഉണ്ടായിരിക്കും. ആ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ മെത്തേഡുകളൊന്നും പഠിച്ചിട്ടില്ല. സെക്കൻഡ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുള്ളതിൽ അവിടെ ഏകൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ തേർഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്തായിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല എന്നുണ്ടെങ്കിൽ, ഡി എന്നുള്ള ടേം അവിടെ ഇല്ല, അതായത് വൈഡ ടേം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എം ഈക്വൽ ടു സീറോ റൂട്ടായിരിക്കും. കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്ത കേസാണ് പറയുന്നത്. എം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും, അതായത് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരിക്കും. അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്കറിയാം. അത് സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെ ബാക്കി റൂട്ട്സ് കണ്ടുപിടിക്കുന്നു. അത് കോൺസ്റ്റൻറ്റ് ടേം ഇല്ലാത്ത കേസിലാണ്. ഇനി ജനറൽ കേസ് കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂസ്, മൂന്ന് വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് എമ്മിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് സീറോ കിട്ടുന്നത്, അങ്ങനെ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ഒരു റൂട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സാധാരണയായിട്ട് വൺ മൈനസ് വൺ, ടു മൈനസ് ടു, ത്രീ മൈനസ് ത്രീ, ഇത്രയും വാല്യൂസ് കൊടുക്കുമ്പോഴേക്കും എന്തായാലും റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലേതെങ്കിലും ഒന്നൊക്കെയും റൂട്ട് ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ളതാണ് നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഈ ടൈപ്പിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റൂട്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ എം ഈക്വൽ ടു വൺ ഇതിൻ്റെ റൂട്ടാണെങ്കിൽ നമുക്ക് എം മൈനസ് വൺ ഈ ഇക്വേഷൻ്റെ ഈ പോളിനോമിയലിൻ്റെ ഫാക്ടറായിരിക്കും. അപ്പോൾ നമ്മളിതിനെ എം മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരെ മറിച്ച് മൈനസ് വൺ ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ എം പ്ലസ് വൺ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. വൺ ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ എം മൈനസ് വൺ ആയിരിക്കും ഫാക്ടർ. മൈനസ് വൺ ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ എം പ്ലസ് വൺ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കേസിലും ടു ആണെങ്കിൽ എം മൈനസ് ടു, മൈനസ് ടു ആണെങ്കിൽ എം പ്ലസ് ടു കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ലോങ് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ വരും. അതിൻ്റെ കോഷ്യൻ്റ് വരുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരിക്കും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എമ്മിൻ്റെ ബാക്കി രണ്ട് റൂട്ട്സും കൂടിയും കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് നമുക്ക് ആകെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിൽ അവിടെ റൂട്ട്സിനെ പല കേസുകളുണ്ടായിരുന്നു, മൂന്ന് കേസസ് ഉണ്ടായിരുന്നു. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയല്, രണ്ടും സെയിം ആയിട്ടുള്ള റിയല്, രണ്ടും കോംപ്ലക്സ് റൂട്ട്, അങ്ങനെ മൂന്ന് കേസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. എല്ലാം റിയല്, ഡിസ്റ്റിങ്ക്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് വൈ ഈക്വൽ ടു, അതല്ലെങ്കിൽ വൈ ഓഫ് എക്സ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു എം ടു എക്സ് പ്ലസ് സി ത്രീ ഇ റേസ് ടു എം ത്രീ എക്സ്. ഇനി അടുത്തൊരു കേസായിട്ട് എം വൺ ഡിഫറെൻ്റ്, എം വൺ എം ടു എം ത്രീ സെയിം. അപ്പോൾ നമ്മളതിനെ എം ടു തന്നെ എടുക്കുന്നു, രണ്ട് സെയിം ആയിട്ട് എടുക്കുന്നു, എല്ലാം റിയൽ. അപ്പോൾ ആ കേസിൽ അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്
y equal to c1 e raised to m1 x, then c2 e raised to m2 x. നമ്മൾ സെക്കൻഡ് ഓർഡർ റിപ്പീറ്റേഷൻ വന്നാൽ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. സി ത്രീ ഇവിടെയാണ് റിപ്പീറ്റേഷൻ, എം ടു ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, സി ത്രീ ഈ എക്സ് ഇൻറ്റു ഈ റേസ് ടു എം ടു എക്സ്. ഇനി മൂന്നും സെയിം ആണെന്ന് വിചാരിക്കുക, മൂന്നും റിയലും മൂന്നും സെയിം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്. ഇനി സി ടു ഇ റേസ് ടു എം വൺ എക്സ് എഴുതി കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ആയി, കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വീണ്ടും റിപ്പീറ്റേഷനാണ്, സി ത്രീ എക്സ് ഇ റേസ് ടു എം വൺ എക്സ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പീറ്റേഷനായി, ഇത് രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. അപ്പോൾ ആ കേസിൽ ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ എക്സ് സ്ക്വയർ ഇ റേസ് ടു എം വൺ എക്സ്. മൂന്നും സെയിമായി വന്നിട്ടുള്ള കേസാണ് പറഞ്ഞത്, മൂന്നും സെയിമും മൂന്നും റിയലും. ഈ കേസിൽ എത്രത്തോളം റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ, ഇനിയിപ്പോൾ ഫോർത്ത് ഓർഡറിൻ്റെ കേസിലാണെങ്കിൽ നാല് സെയിം ആണെങ്കിൽ അടുത്തൊരു ടൈമായിട്ട് സി ഫോർ എക്സ് ക്യൂബ് ഇ റേസ് ടു എം വൺ എക്സ് എന്ന് വരുന്നു മാത്രം, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി അടുത്ത കേസ് എം വൺ അത് റിയൽ, ദെൻ ആൽഫ പ്ലസ് പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. നമ്മൾ കോംപ്ലക്സ് റൂട്ട്സിൻ്റെ കേസ് രണ്ടും റിയല് ഒരെണ്ണം കോംപ്ലക്സ്, ഇങ്ങനൊരു കേസ് വരില്ല. കാരണം കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെയറായിട്ടാണ്, കോൺജുഗേറ്റ് പെയറായിട്ടാണ് ഒക്കെ ചെയ്യുള്ളൂ. അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ റൂട്ടാണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും എന്തായാലും റൂട്ടായിരിക്കും. അത് തിയറി ഓഫ് ഇക്വേഷനിലെ ഒരു റിസൾട്ടാണ്, നമുക്ക് പഠിക്കാനില്ല. നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി, റിയൽ നമ്പേഴ്സ് അല്ല സോറി കോംപ്ലക്സ് നമ്പേഴ്സ് ഒറ്റയ്ക്കൊക്കെ അറിയില്ല, അതിൻ്റെ കോൺജുഗേറ്റ് പെയറും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ പെയറായിട്ടാണ് അതൊക്കെ അറിയുള്ളൂ. ഓഡ് നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഒരു കേസിലും വരില്ല. ഇപ്പോൾ ഫോർത്ത് ഓർഡർ ആണെങ്കിലും ഓഡ് നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഒരിക്കലും വരില്ല, ഈവൻ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ വൈ ഈക്വൽ ടു ആദ്യം റിയൽ റൂട്ട്സ് ആണ്, സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, ദെൻ നമ്മൾ അവിടെ സെക്കൻഡ് ഓർഡറിൽ ചെയ്തതുപോലെ തന്നെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ റൂട്ടാണെങ്കിൽ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ ഓൾറെഡി യൂസ് ചെയ്തു, സി ടു കോസ് ബീറ്റ എക്സ് പ്ലസ് സി ത്രീ സൈൻ ബീറ്റ എക്സ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓർഡർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയോണ്ടൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ആൽഫ പ്ലസ് ഐ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ കോമ എം വൺ, അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മാറുന്നു മാത്രം, ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ ഇ റേസ് ടു സി വൺ കോസ് ബീറ്റ എക്സ് സി ടു സൈൻ ബീറ്റ എക്സ് പ്ലസ് സി ത്രീ റേസ് ടു എം വൺ എക്സ്. ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം, അത് കാണിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രം. അങ്ങനെയുള്ള ഒരു ഓർഡർ കീപ്പ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ എഴുതിക്കഴിഞ്ഞാൽ പിന്നീട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിലൊക്കെയാണ് അത് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെയും അതിൽ ഡീൽ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ സെയിം ഓർഡർ അവിടെ കീപ്പ് ചെയ്യാമെന്ന് മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് തേർഡ് ഓർഡറിൻ്റെ കേസിൽ. ഇനി അടുത്തത് ഫോർത്ത് ഓർഡർ. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എ വൈ ഫോർ ഡാഷ്, സാധാരണ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാം, രണ്ടും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബി വൈ ട്രിപ്പിൾ ഡാഷ് സി വൈ ഡബിൾ ഡാഷ് പ്ലസ് ഡി വൈ ഡാഷ് പ്ലസ് ഇ വൈ ഈക്വൽ ടു സീറോ വേർ എ നോട്ട് ഈക്വൽ ടു സീറോ, ഫോർത്ത് ഓർഡർ ആവാനുള്ള കണ്ടീഷൻ. ദെൻ സാധാരണ പോലെ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുക, ഇങ്ങനെ വരും എ എം റേസ് ടു ഫോർ ബി എം ക്യൂബ് പ്ലസ് സി എം സ്ക്വയർ പ്ലസ് ഡി എം പ്ലസ് ഇ ഈക്വൽ ടു സീറോ. ഇനി എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, അതായത് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ എം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളത് മാത്രമൊക്കെയാണ് നമുക്കിവിടെ ഡീൽ ചെയ്യാൻ വരുള്ളൂ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു റൂട്ട് കണ്ട് പിന്നെയും ഡിവൈഡ് ചെയ്ത് തേർഡ് ഓർഡർ ആക്കി പിന്നെയും റൂട്ട് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇവിടെ അധികം നമുക്ക് ഡീൽ ചെയ്യാനില്ല.
നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണ് ഇവിടെയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് കേസസ് ഉണ്ട്, ഞാൻ ചില കേസുകൾ പറയുന്നു. നാലും റിയലും ഡിഫറൻറ്റും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊല്യൂഷൻ ഇങ്ങനെ വരും, സി വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, സി ടു ഇ റേസ് ടു എം ടു എക്സ്, സി ത്രീ ഇ റേസ് ടു എം ത്രീ എക്സ്, സി ഫോർ ഇ റേസ് ടു എം ഫോർ എക്സ്. നാലും ഡിഫറെൻ്റ് ആണെങ്കിൽ കുറേ കേസസ് ഉണ്ട്, ഞാൻ എല്ലാതും എഴുതുന്നില്ല. എം വൺ എം ടു ഡിഫറെൻ്റ് ആയിട്ട് എല്ലാം റിയൽ. അപ്പോൾ എം വൺ എം ടു സെയിം അല്ല, റിയലാണ്, ഡിസ്റ്റിങ്റ്റ് ആണ്. എം ത്രീയും എം ഫോറും സെയിം ആണ്, റിയലും ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, സി ടു ഇ റേസ് ടു എം ടു എക്സ്, സി ത്രീ ഇ റേസ് ടു എം ത്രീ എക്സ്, ദെൻ റിപ്പിറ്റേഷൻ ആണ്. അപ്പോൾ സി ഫോർ എക്സ് ഇൻറ്റു ഇ റേസ് ടു എം ത്രീ എക്സ്. ഇതേപോലെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏത് കേസ് വന്നാലും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ രണ്ടെണ്ണം സെയിം, എം വൺ എം ടു സെയിം, അതുപോലെ എം ത്രീ എം ഫോറും സെയിം. അപ്പോൾ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, ദെൻ റിപ്പിറ്റേഷൻ ആണ്. അപ്പോൾ സി ടു എക്സ് ഇ റേസ് ടു എം വൺ എക്സ്. ഇനി വേറെയാണ് സി ത്രീ ഇ റേസ് ടു എം ത്രീ എക്സ് പ്ലസ് സി ഫോർ എക്സ് ഇ റേസ് ടു എം ത്രീ എക്സ്. ഇനിയിപ്പോൾ ഒരെണ്ണം സെയിം, ബാക്കിയുള്ളത് എല്ലാം ഒരെണ്ണം ഡിഫറെൻ്റ്, ബാക്കിയെല്ലാം സെയിം. ഇപ്പോൾ എം വൺ മാറി നിൽക്കുന്നു, എം ടു എം ത്രീ എം ഫോർ സെയിം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, സി ടു ഇ റേസ് ടു എം ടു എക്സ് റിപ്പിറ്റേഷനായി, സി ത്രീ എക്സ് ഇ റേസ് ടു എം ത്രീ എം ടു എക്സ്, ഇനി എക്സ് സ്ക്വയർ, സി ഫോർ എക്സ് സ്ക്വയർ ഇ റേസ് ടു എം ടു എക്സ്. ഇനിയിപ്പോൾ നാലും സെയിം ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം വണ്ണും എം ടും എല്ലാം റിയൽ എന്നുള്ള കേസാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. കോംപ്ലക്സിൻ്റെ കേസിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്, ദെൻ സി ടു ഇ റേസ് ടു എം വൺ എക്സ് ഏരിയ റിപ്പിറ്റേഷനായി, അപ്പോൾ എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, സി ത്രീ എക്സ് സ്ക്വയർ ഇ റേസ് ടു എം വൺ എക്സ്, സി ഫോർ എക്സ് ക്യൂബ് ഇ റേസ് ടു എം വൺ എക്സ്. അങ്ങനെ ഇനിയിപ്പോൾ രണ്ടെണ്ണം റിയൽ, രണ്ടെണ്ണം കോംപ്ലക്സ് പെയർ. വൈ ഈക്വൽ ടു സോറി എം വൺ എം ടു, അതിനിപ്പോൾ സെയിം ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡിഫറെൻ്റ് എന്നുള്ള രീതിയിലാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. അപ്പോൾ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എം വൺ എക്സ്. ഇപ്പോൾ റിപ്പിറ്റേഷൻ ആണെങ്കിൽ സി ടു എക്സ് ഇ റേസ് ടു എം വൺ എക്സ് എന്ന് വരുന്നു മാത്രം. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഏത് കോമ്പിനേഷൻ ആയാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ സി ടു ഓൾറെഡി യൂസ് ചെയ്തു, സി ത്രീ കോസ് ബീറ്റ എക്സ്, സി ഫോർ സൈൻ ബീറ്റ എക്സ്. ഇനിയിപ്പോൾ ഒരു കേസും കൂടി ഞാൻ പറയാം, ബാക്കിയുള്ള കേസുകൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഡീൽ ചെയ്താൽ മതി. കോംപ്ലക്സ് റൂട്ട് റിപ്പീറ്റ് ചെയ്താൽ ആൽഫ പ്ലസ് ഐ ബീറ്റ രണ്ട് പ്രാവശ്യം, ആൽഫ മൈനസ് ഐ ബീറ്റയും രണ്ട് പ്രാവശ്യം. ഇപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ പ്ലസ് മൈനസ് ഐ ബീറ്റ എന്ന് രണ്ട് പ്രാവശ്യം എഴുതിയെന്ന് മാത്രം. ഇതിങ്ങനെയാണ്, ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും, വൈ ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു, ആദ്യം കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാലുള്ളത് എഴുതുക, സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ്. ദെൻ വീണ്ടും അത് തന്നെയാണ്, ഇതുപോലെ ഇനി എഴുതി കഴിഞ്ഞാൽ റിപ്പിറ്റേഷൻ ആയി. അപ്പോൾ എക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി ത്രീ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ഫോർ സൈൻ ബീറ്റ എക്സ്. ഇതേപോലെ എല്ലാ കേസസും നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ എഴുതാം, സോൾവ് വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് ത്രീ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈ ഡാഷിൻ്റെ ടേം ആബ്സെൻ്റ് ആണ്, അവിടെ ഇല്ല.
അപ്പോൾ എമ്മിൻ്റെ ടേം ഓക്സിലറി ഇക്വേഷനിൽ ഉണ്ടായിരിക്കുകയില്ല, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് ഇവിടെ തെറ്റാനുള്ള ചാൻസസ് വരുന്നത്. എം ക്യൂബ് 3m² -4 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റി, -4 ആണ് നമുക്ക് അവിടെയുള്ളൂ. വൈ ഡാഷ് ആണെങ്കിലാണ് അവിടെ -4m എന്ന് വരുള്ളൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു തെറ്റാണ്, അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് തേർഡ് ഓർഡർ ആണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ കോൺസ്റ്റൻറ്റ് ടൈം ഉള്ളത് കൊണ്ട് എം ഈക്വൽ ടു 0 ഒരിക്കലും റൂട്ട് ആവില്ല എന്നറിയാം. എം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 1 വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുമ്പോൾ 1³ - 3m² 1+3 = 4 -4 0 എന്ന് കിട്ടും. അപ്പോൾ എം ഈക്വൽ ടു 1 ഒരു റൂട്ടാണ്. ഈ ട്രൈ ചെയ്യുന്നതൊക്കെയും വർക്കിംഗ് കോളത്തിലോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി, അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. നമുക്ക് ഏതാണോ റൂട്ട് വരുന്നത് അത് മാത്രം എഴുതിയാൽ മതി, ബാക്കിയുള്ളത് റൂട്ടാവില്ല എന്നൊന്നും നമുക്ക് അവിടെ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എം -1 ഈസ് എ ഫാക്ടർ ഓഫ് ഇങ്ങനൊന്നും എഴുതണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ള കോഷ്യൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ ആയതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇനി ലോങ് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് എം ക്യൂബിൻ +3m² -4 എം -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എം ആണ് ഇവിടെ എം ക്യൂബ് ആവണം, അപ്പോൾ എം സ്ക്വയർ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ത്രൂ ഔട്ട് എം സ്ക്വയറിന് ത്രൂ ഔട്ട് എം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം ക്യൂബ് -m² വരും. സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുകയാണ് വേണ്ടത്. ഇത് 0 ആയിട്ട് പോകും. ഇവിടെ 4m². ഇനി തെറ്റാണ്ടിരിക്കാൻ വേണമെങ്കിൽ 0m എന്ന് എഴുതിക്കോളൂ, -4, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോൾ തെറ്റും ഓർഡർ മാറണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 4m² ആണ്, ഇവിടെ ഉള്ളത് എം ആണ്. സോ എം ഇൻറ്റു 4m ചെയ്താലാണ് നമുക്ക് 4m² കിട്ടുള്ളൂ. അപ്പോൾ 4m², എം ഇൻറ്റു 4m² ആയി. ഇനി -1 × 4m -4m. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും, 4m - 4. ഇനി എം ആണ്, ഇവിടെ 4m ആണ്. സോ +4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 4m എന്ന് വരും. -1 × 4 -4 = 0. അപ്പോൾ എന്തായാലും റിമൈൻഡർ 0 കിട്ടും. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തത് എവിടെയെങ്കിലൊക്കെ തെറ്റിയിട്ടുണ്ടായിരിക്കും, ഒന്നുകിൽ അത് റൂട്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷൻ എവിടെയെങ്കിലൊക്കെ തെറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, എം -1 × m² + 4m + 4 = 0. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓൾറെഡി എം ഈക്വൽ ടു 1 ഈസ് റൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എം -1 = 0 ഓർ m² + 4m + 4 = 0. ഇതിൽ നിന്നും എം ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഇത് സോൾവ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണമെങ്കിൽ ഇത് m+2² ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ട് m+2 × m+2 = 0. അതിൽ നിന്നും എം ഈക്വൽ ടു -2 - 2 ഇങ്ങനെ കിട്ടുന്നതാണ്. ഇനി അങ്ങനെ വേണ്ട, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ a=1, b=4, c=4. സോ എം ഈക്വൽ ടു -b + 4 - √ b² എന്ന് പറയുമ്പോൾ 16 - 4 × 1 × 4 b² - 4ac (all)/(2)a. അപ്പോൾ ഇവിടെ 16 - 16 ആവും, 0 ആവും. -4 + 4 - 0/2. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂസ് -4 + 0/2 -4 - 0/2 രണ്ട് സെയിം തന്നെയാണ് വരിക. അപ്പോൾ അതിൽ നിന്ന് എം ഈക്വൽ ടു -2 എന്ന് കിട്ടും. -2 - 2 രണ്ട് പ്രാവശ്യം വേണം. അപ്പോൾ നമ്മുടെ എല്ലാ റൂട്ട്സും എഴുതുന്നു. ആദ്യം 1 ഉണ്ട്, ദെൻ -2 - 2. ഇത് ഓർഡർ മാറിയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ കേസിൽ നമ്മുടെ സൊല്യൂഷൻ y=, ഒരെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ നമ്പർ, രണ്ടെണ്ണം സെയിം ആയിട്ടുള്ള റിയൽ നമ്പർ, c1e^(m1x) ആണ് ആദ്യം ഫോർമുല എഴുതുന്നു. c2xe^(m2x) ആ c2x വേണ്ടപ്പോൾ ഇവിടെ c2e^(m2x) +c3xe^(m2x). ഇവിടെ m1 എന്നുള്ളത് 1, m2 m3 എന്നുള്ളത് സെയിം തന്നെ -2.
നമ്മുടെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു വൺ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് പ്ലസ് സി ത്രീ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എക്സ്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ട്രിപ്പിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് വൈ ഡാഷ് ഈക്വൽ ടു സീറോ. ഇവിടെ വൈഡ ടേം ഇല്ല, കോൺസ്റ്റൻ്റ് ടേം ഇല്ല, അത് ഓർക്കുക. അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ, ഓക്സിലറി ഇക്വേഷനിൽ കോൺസ്റ്റൻ്റ് ടേം ഇല്ല. എം ക്യൂബ് മൈനസ് ഫോർ എം സ്ക്വയർ മൈനസ് ഫൈവ് എം ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ കേസിൽ ഒന്നും കൂടി എളുപ്പമാണ്. എം കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. എം കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എം സ്ക്വയർ മൈനസ് ഫോർ എം മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ. അപ്പോൾ അതിൽ നിന്നും എം ഈക്വൽ ടു സീറോ ഓർ എം സ്ക്വയർ മൈനസ് ഫോർ എം മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ. ഇപ്പോൾ റൂട്ട് കിട്ടി എം ഈക്വൽ ടു സീറോ. ഇവിടെ നിന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. എ ഈക്വൽ ടു വൺ, ബി ഈക്വൽ ടു മൈനസ് ഫോർ, സി ഈക്വൽ ടു മൈനസ് ഫൈവ്. അപ്പോൾ സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ റൂട്ട്സ് എം ഈക്വൽ ടു മൈനസ് ബി. അപ്പോൾ ഫോർ പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് ഫോർ ഇൻറ്റു വൺ, വൺ ഇൻറ്റു മൈനസ് ഫൈവ്. അപ്പോൾ ഫോർ പ്ലസ് ആവും പ്ലസ് ട്വൻറ്റി ബൈ ടു. അപ്പോൾ അവിടെ റൂട്ട് തേർട്ടി സിക്സ് ആണ്, അത് സിക്സ് ആണ് ബൈ ടു. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഫോർ പ്ലസ് സിക്സ് ബൈ ടുവും ഫോർ മൈനസ് സിക്സ് ബൈ ടുവും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ നിന്നും ഫൈവും ഇവിടെ നിന്നും മൈനസ് വണ്ണും. അപ്പോൾ നമുക്ക് എമ്മിന് മൂന്ന് വാല്യൂസ്, സീറോ മൈനസ് വൺ ഫൈവ്, ഓർഡർ മാറിയുണ്ടെന്നും കുഴപ്പമില്ല. അപ്പോൾ മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു സീറോ എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അത് എഴുതുന്നു. സി ടു ഇ റേസ് ടു മൈനസ് വൺ എക്സ് പ്ലസ് സി ത്രീ ഇ റേസ് ടു ഫൈവ് എക്സ്. ഇ റേസ് ടു സീറോ എക്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു സീറോ വൺ ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി ത്രീ ഇ റേസ് ടു ഫൈവ് എക്സ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് ഫൈവ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ത്രീ വൈ ഡാഷ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു സീറോ. ഇപ്പോൾ നമുക്ക് ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതണം. എം ക്യൂബ് മൈനസ് ഫൈവ് എം സ്ക്വയർ പ്ലസ് ത്രീ എം പ്ലസ് നയൻ ഈക്വൽ ടു സീറോ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റൂട്ട് കണ്ടുപിടിക്കണം. ആദ്യം എമ്മിന് വൺ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോൺസ്റ്റൻ്റ് ടൈം ഉള്ളതുകൊണ്ട് എന്തായാലും സീറോ റൂട്ട് ആവില്ല, എമ്മ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ മൈനസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് നയൻ നോട്ട് ഈക്വൽ ടു സീറോയാണ് കിട്ടുക. ഇനി മൈനസ് വൺ കൊടുക്കുമ്പോൾ മൈനസ് വണ്ണിൻ്റെ ക്യൂബ് മൈനസ് വൺ, ഫൈവ് ഇൻറ്റു മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ അപ്പോൾ വൺ തന്നെയാണ്, പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് എം മൈനസ് വൺ മൈനസ് ത്രീ പ്ലസ് നയൻ. അപ്പോൾ ഇവിടെ മൈനസ് നയനും പ്ലസ് നയനും സീറോ എന്ന് കിട്ടും. അപ്പോൾ എം ഈക്വൽ ടു മൈനസ് വൺ ഈസ് എ റൂട്ട്. അപ്പോൾ നമുക്കിനി എം പ്ലസ് വൺ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള തേർഡ് ഓർഡർ പോളിനോമിയലിനെ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എം ക്യൂബ് മൈനസ് ഫൈവ് എം സ്ക്വയർ പ്ലസ് ത്രീ എം പ്ലസ് നയൻ ഈക്വൽ ടു സീറോ എന്നുള്ള പോളിനോമിയൽ എടുക്കുന്നു. ഈക്വൽ ടു സീറോ വേണ്ട, അതിനെ എം പ്ലസ് വൺ കൊണ്ട് ലോങ് ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എം ക്യൂബാണ്, ഇവിടെ എം ആണ്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എം സ്ക്വയർ ആണ്. അപ്പോൾ എം ക്യൂബ് വൺ ഇൻറ്റു എം സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എന്ന് കിട്ടും. ഇത് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്, എം ക്യൂബിൻ്റെ ടേം പോവും, മൈനസ് സിക്സ് എം സ്ക്വയർ എന്ന് കിട്ടും. ബാക്കിയുള്ള ടേം അതുപോലെ എടുത്ത് എഴുതുന്നു. ഇവിടെ എം ആണ്, ഇവിടെ മൈനസ് സിക്സ് എം സ്ക്വയർ ആണ്. സോ നമുക്ക് അവിടെ ബാക്കിയുള്ളത് മൈനസ് സിക്സ് എം, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സിക്സ് എം സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു മൈനസ് സിക്സ് എം. അപ്പോൾ മൈനസ് സിക്സ് എം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ടേം പോവും, ഇവിടെ പ്ലസ് ആവും, നയൻ എം പ്ലസ് നയൻ. അപ്പോൾ ഇവിടെ എം ആണ്, നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നയൻ ഇൻറ്റു എം, നയൻ എമ്മും വൺ ഇൻറ്റു നയൻ നയനും കിട്ടും. അപ്പോൾ റിമൈൻ ടു സീറോ.
അപ്പോൾ നമുക്ക് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം, എം പ്ലസ് വൺ ഇൻറ്റു എം സ്ക്വയർ മൈനസ് സിക്സ് എം പ്ലസ് നയൻ ഈക്വൽ ടു സീറോ. അതിൽ നിന്നും എം പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഓർ എം സ്ക്വയർ മൈനസ് സിക്സ് എം പ്ലസ് നയൻ ഈക്വൽ ടു സീറോ. ഇതിൽ നിന്നും എം ഈക്വൽ ടു മൈനസ് വൺ. ഇവിടെ വേണമെങ്കിൽ ഇത് എം മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു സീറോ, അതായത് എം മൈനസ് ത്രീ ഇൻറ്റു എം മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. അതിൽ നിന്നും എം ഈക്വൽ ടു ത്രീ, എം ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. ഇനി അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം, എ വൺ ബി മൈനസ് സിക്സ് സി നയൻ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ സോൾവ് ചെയ്യുമ്പോൾ എം ഈക്വൽ ടു സിക്സ് പ്ലസ് ഫോർ മൈനസ് സിക്സ് സ്ക്വയറിൻ്റെ തേർട്ടി സിക്സ് മൈനസ് നയൻ ഇൻറ്റു ഫോർ ഇൻറ്റു ഇത് തേർട്ടി സിക്സ് ബൈ ടു ഇൻറ്റു വൺ. അപ്പോൾ സിക്സ് പ്ലസ് ഫോർ മൈനസ് സീറോ ബൈ ടു ത്രീ ത്രീ എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ റൂട്ട്സ് ഇങ്ങനെ വരും, എം ഈക്വൽ ടു മൈനസ് വൺ ത്രീ ത്രീ. അപ്പോൾ ഒരെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ നമ്പർ, രണ്ട് സെയിം ആയിട്ടുള്ള റിയൽ നമ്പർ. അപ്പോൾ സൊല്യൂഷൻ y ഈക്വൽ ടു സി വൺ ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു ത്രീ എക്സ്. റിപ്പിറ്റേഷൻ ആയതുകൊണ്ട് സി ത്രീ എക്സ് ഇൻറ്റു ഇ റേസ് ടു ത്രീ എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി നമുക്കൊരു ഫോർത്ത് ഓർഡർ ചെയ്യാം, ഡി റേസ് ടു ഫോർ വൈ ബൈ ഡി എക്സ് റേസ് ടു ഫോർ പ്ലസ് ടു ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സീറോ. സോൾ ഇതിങ്ങനെ തന്നെയാണ്, വൈ ഫോർ ഡാഷ് പ്ലസ് ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ. വേറെ തരത്തിൽ എഴുതിയെന്ന് മാത്രം ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എം റേസ് ടു ഫോർ പ്ലസ് ടു എം സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ. ഇതൊന്ന് അനലൈസ് ചെയ്താൽ നമുക്കറിയാം ഇത് എം സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, എം സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് വൺ സ്ക്വയർ. അപ്പോൾ എം റേസ് ടു ഫോർ പ്ലസ് ടു എം സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടും. അപ്പോൾ ഇത് എം സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നിന്നും എം സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എം സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ അതിൽ നിന്നും എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ, എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ. കോംപ്ലക്സ് റൂട്ടാണ്, എം സ്ക്വയർ മൈനസ് വൺ ആണെങ്കിൽ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയി, ഇവിടെയും എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആയി. അപ്പോൾ ആൽഫ പ്ലസ് ഓർ മൈനസ് ആയി, ബീറ്റ അത് റിപ്പീറ്റേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൽഫ സീറോ ബീറ്റ വൺ, അതാണ് നമ്മുടെ കേസ്. അപ്പോൾ നമ്മളവിടെ ലാസ്റ്റ് പറഞ്ഞ കേസാണ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ്. റിപ്പിറ്റേഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് സി ത്രീ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ഫോർ സൈൻ ബീറ്റ എക്സ്. റിപ്പിറ്റേഷൻ വന്നതുകൊണ്ട് അതിൽ നിന്നും വൈ ഇവിടെ ഇ റേസ് ടു സീറോ എക്സ് ആണ്. ഇ റേസ് ടു സീറോ എക്സ് ഇൻറ്റു സി വൺ കോസ് എക്സ് പ്ലസ് സി ടു സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു സീറോ എക്സ് ഇൻറ്റു സി ത്രീ കോസ് എക്സ് പ്ലസ് സി ഫോർ സൈൻ എക്സ്. ഇ റേസ് ടു സീറോ എക്സ് വൺ ആണ്, അപ്പോൾ സി വൺ കോസ് എക്സ് പ്ലസ് സി ടു സൈൻ എക്സ് എക്സ് ഇൻറ്റു, അപ്പോൾ സി ത്രീ എക്സ് കോസ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സി ഫോർ എക്സ് സൈൻ എക്സ്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ.